നമ്മൾ സ്ട്രക്ചർ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്കൊരു സാമ്പിൾ പ്രോഗ്രാം എങ്ങനെയാന്ന് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കി, ഇത് പ്രോഗ്രാം തുടങ്ങുന്നത് തന്നെ കമൻറ്റോടുകൂടിയാണ് പ്രോഗ്രാം തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ സിംഗിൾ ലൈൻ കമന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡബിൾ സ്ലാഷ് യൂസ് ചെയ്തിട്ട് സിംഗിൾ ലൈൻ കമന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്താ കൊടുത്തിരിക്കുന്നത്? നെയിം ഓഫ് ദിസ് ഫയൽ വിൽ ബി ഹെലോ ഡോട്ട് ജാവ. ഈ പ്രോഗ്രാമിന്റെ പേരെന്ന് പറയുന്നത് എന്താണ്? ഹെലോ എന്നുള്ളതാണ് പ്രോഗ്രാമിന്റെ പേര്. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ജാവ പ്രോഗ്രാം ഇപ്പോഴും സേവ് ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ മെഥേഡ് വരുന്ന ക്ലാസ് ഏതാണോ ആ ക്ലാസിന്റെ പേര് ഡോട്ട് ജാവ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. മനസ്സിലായോ? നമ്മുടെ മെയിൻ മെഥേഡ് നമ്മൾ പറഞ്ഞു ഒരു ക്ലാസ്സിനുള്ളിലാവണം എപ്പോഴും മെയിൻ മെഥേഡ് കൊടുക്കേണ്ടത്. അപ്പൊ ഒന്നിലധികം ക്ലാസ്സുകൾ വന്നാൽ നമ്മുടെ മെയിൻ മെഥേഡ് കൊടുക്കുന്ന ക്ലാസ് ഏതാണോ ആ ക്ലാസിന്റെ പേര് ഡോട്ട് ജാവയിലായിരിക്കണം നമ്മൾ പ്രോഗ്രാം സേവ് ചെയ്യേണ്ടത്. അപ്പൊ ഈ കാര്യ ഈ കൂടെ അതൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇനി നമ്മുടെ പ്രോഗ്രാമിന്റെ അടുത്ത കോഡ് നോക്കിയാൽ എന്താണ്? പബ്ലിക് ക്ലാസ് ഹെലോ. ഇവിടെ പബ്ലിക്കും ക്ലാസ്സും നമുക്കറിയാം കീവേഡുകളാണ്. അപ്പൊ ക്ലാസിന്റെ വിസിബിലിറ്റി മോഡാണ് ഈ കൊടുത്തിരിക്കുന്നത് പബ്ലിക് എന്ന്. അപ്പൊ ഇവിടെ ക്ലാസിന്റെ നെയിം ആണ് ഹെലോ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ക്ലാസിന്റെ പേര് നോക്കിയേ, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ പബ്ലിക് കൊടുത്തത് കൊണ്ടുള്ള ഗുണം എന്താണ്? നമ്മുടെ ഈ ഹെലോ എന്ന് പറയുന്ന ക്ലാസിനെ ആ പ്രോഗ്രാമിനകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാം. മറ്റ് ക്ലാസ്സുകൾക്ക് അകത്താണെങ്കിലോ അല്ലെങ്കിൽ മെയിൻ മെഥേഡിനകത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും ഈ പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഹെലോ എന്ന് പറഞ്ഞ ക്ലാസ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാം. ഇപ്പൊ വിസിബിലിറ്റി മോഡ് ആണ് കൊടുത്തിരിക്കുന്നത്. പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് പല മോഡുകളുണ്ട്. അത് നമ്മൾ യൂസറിന്റെ ഇഷ്ടം പോലെ കൊടുക്കാം കേട്ടോ, പർപ്പസിനനുസരിച്ച്. അപ്പൊ പബ്ലിക് ആയിട്ട് കൊടുത്താൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാം. അതുകൊണ്ട് എല്ലാ ക്ലാസ്സുകളും പബ്ലിക് ആയിട്ട് കൊടുക്കുന്നത് സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടാക്കും. ഇനി നമ്മൾ ക്ലാസ് ഓപ്പൺ ചെയ്തു. ഇനി മറ്റൊരു പ്രത്യേകത ഉള്ളത്, നമ്മുടെ ജാവയ്ക്കകത്തെ ക്ലാസ് ക്ലോസ് ചെയ്യുമ്പോൾ സെമി കോളൻ വേണ്ട. സി പി പിക്കകത്തെ പോലെ സെമി കോളൻ ഇട്ട് വേണ്ട എൻഡ് ചെയ്യിപ്പിക്കാൻ. ആ കാര്യം ഓർക്കുക. നമ്മുടെ ക്ലാസിന്റെ ബ്ലോക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓപ്പണിംഗ് ബ്രേസ് കൊടുത്തു. അതിനകത്ത് വീണ്ടും ഒരു മൾട്ടി ലൈൻ കമന്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താ കമന്റ് കൊടുത്തിരിക്കുന്നത്? ഓതറിന്റെ പേര്, ഡേറ്റ്, അതിനെപ്പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് കമന്റ് കൊടുത്തിരിക്കുന്നു മാത്രം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ പാക്കേജിനെ ഡിക്ലെയർ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഇന്റർഫേസുകളെ ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ അതെല്ലാം ഓപ്ഷനിലാണുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഇനി അടുത്തത് നമ്മുടെ മെയിൻ മെത്തേഡ് ആണ് കൊടുത്തിരിക്കുന്നത്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർഗ്സ്. അപ്പൊ ഇവിടെ നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കീവേഡുകൾ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പബ്ലിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ മെത്തേഡിന്റെ വിസിബിലിറ്റി മോഡാണ്. അതായത് എല്ലാ ക്ലാസ്സുകൾക്കും, ഒന്നിലധികം ക്ലാസ്സുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ക്ലാസ്സുകൾക്കും ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ പബ്ലിക് ആയിട്ട് കൊടുക്കുന്നത്. സ്റ്റാറ്റിക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാ പറഞ്ഞേ, ജാവയ്ക്കകത്ത് നമ്മൾ എല്ലാ പ്രോഗ്രാമും ക്ലാസ് യൂസ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ആ ക്ലാസ്സിനകത്തെ ഓരോ മെത്തേഡിനെ അല്ലെങ്കിൽ വേരിയബിളിനെ ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യുന്നേ, അതിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആക്സസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ മെത്തേഡ്സിനെ ഒക്കെ ഇൻവോക്ക് ചെയ്യുന്നത്, കോൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് മെയിൻ മെത്തേഡിനെ ഒബ്ജക്റ്റോട് കൂടി കോൾ ചെയ്യണ്ട, അങ്ങനെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ കമ്പൈലർ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് മെയിൻ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെയിൻ മെത്തേഡ് തൊട്ടാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി വോയിഡ് എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പ്. നമ്മുടെ മെയിൻ മെത്തേഡ് എന്തെങ്കിലും വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ റിട്ടേൺ ടൈപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒന്ന് റിട്ടേൺ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് വോയിഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ആണ്. നമ്മുടെ വോയിഡ് വോയിഡ് മെയിൻ എന്ന് പറയുന്ന നമ്മുടെ മെത്തേഡ് ടേക്ക് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് ആണ്, അല്ലെങ്കിൽ പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് ആണ്. അപ്പൊ അത് എങ്ങനെയുള്ളതാണ്? സ്ട്രിംഗ് ഡേറ്റ ടൈപ്പിലുള്ള അറേ ആയിട്ടാണ് നമ്മൾ ആർഗ്യുമെന്റിനെ റിസീവ് ചെയ്യുന്നത്. നമ്മുടെ മെയിൻ മെത്തേഡിനകത്ത് നമുക്ക് യൂസറിന് കൊടുക്കേണ്ട വാല്യൂസ് അല്ല പാരാമീറ്റേഴ്സ് ആയിട്ട് പാസ് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും അങ്ങനത്തെ വാല്യൂസ് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സ്ട്രിംഗ് ടൈപ്പിലുള്ള അറേക്കകത്തോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് ഒക്കെ യൂസ് ചെയ്ത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ എന്തിനാണുള്ള കാര്യം പഠിക്കാം. നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ വോയിഡ് മെയിന്റെ ആർഗ്യുമെന്റ് ആണെന്നുള്ള കാര്യം മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഓപ്പണിംഗ് ബ്രേസിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന നോക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽ എൻ ഓഫ് ഡബിൾ കോട്ട്സിനകത്ത് ഹെലോ ജാവ. അപ്പൊ ഇവിടെ നമ്മൾ സി പി പിക്കകത്തൊക്കെ നമ്മൾ സി ഇന്നും സി ഔട്ടൊക്കെ യൂസ് ചെയ്യുമായിരുന്നല്ലേ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരുന്നു സി ഇന്നും സി ഔട്ടും ഒക്കെ?
സീന് യൂസ് ചെയ്ത് നമുക്ക് കീബോർഡിൽ നിന്ന് വാല്യൂസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, സി ഔട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് മോണിറ്ററിലോട്ട് എന്തെങ്കിലും വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യിക്കാനുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ അതേ പർപ്പസിന് വേണ്ടി തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏത്, സിസ്റ്റം ഡോട്ട് ഔട്ടും സിസ്റ്റം ഡോട്ട് ഇന്നും. സിസ്റ്റം ഡോട്ട് ഔട്ടാണ് നമ്മൾ സാധാരണയായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആണ്. കാരണം എന്താ, എസ് ക്യാപിറ്റൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ? അപ്പൊ നമ്മുടെ ജാവയ്ക്കകത്ത് ലൈബ്രറിക്കകത്ത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഔട്ട് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. പ്രിന്റ് റൈറ്റർ എന്ന് പറയുന്ന ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് ഔട്ട് എന്ന് പറയുന്നത്. ഇനി പ്രിന്റ് എൽ എന്ന് പറഞ്ഞാലോ, പ്രിന്റ് എൽ എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡ് ആണ്, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് പ്രിന്റ് എൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താ, സിസ്റ്റം എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് നിന്നും പ്രിന്റ് റൈറ്റർ എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്ട് യൂസ് ചെയ്ത് ആ ക്ലാസ്സിലുള്ള ഒരു മെത്തേഡിനെ നമ്മൾ ഇൻവോക്ക് ചെയ്തിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാ, എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ജാവ പ്രോഗ്രാം യൂസ് ചെയ്ത് മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ. സ്ട്രിംഗ് ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ കാണിച്ചു, ഡബിൾ കോട്ടിനകത്ത് നമുക്ക് എന്താണോ പ്രിന്റ് ചെയ്യേണ്ട മെസ്സേജ് അത് നമ്മൾ ഡബിൾ കോട്ടിനകത്ത് കാണിച്ചു, സെമി കോളിനിട്ട് എൻഡ് ചെയ്തു. അപ്പൊ ഈ പ്രിന്റൽ എന്ന് പറയുന്ന മെത്തേഡിന്റെ ആർഗ്യുമെന്റ് ആയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ ഈ പ്രിന്റലിന് അതുപോലെ സിസ്റ്റത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള കോഡുകൾ എവിടെയുണ്ട്, നമ്മുടെ ജാവയ്ക്കകത്ത് പാക്കേജിനകത്ത് അല്ലെങ്കിൽ ലൈബ്രറിക്കകത്ത് തന്നെ ഉണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ മെയിൻ മെത്തേഡ് ക്ലോസ് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ക്ലാസ്സും ക്ലോസ് ചെയ്തു. ഇതാണ് സാമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാല്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും കിട്ടുന്നത്, ഹലോ ജാവ. നമ്മൾ പ്രിന്റ് ചെയ്യാൻ എന്താണോ കൊടുത്ത് അതായിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ടേബിളിനകത്ത് കൊടുത്തിരിക്കുന്നത്. പബ്ലിക് ക്ലാസ് ഹലോയുടെ ഒരു എക്സ്പ്ലനേഷൻ ആണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രേസസ്, കമന്റ്സ്, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിന്റെ ഓരോ വേർഡ്സ് എന്താണെന്നുള്ള കാര്യം, സ്ട്രിംഗ് ആർസ് എന്താണെന്നുള്ള കാര്യം, സിസ്റ്റം ഡോട്ട് ഔട്ട്പുട്ട് പ്രിന്റർ എന്താണെന്നുള്ള കാര്യം, അതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വായിച്ചു നോക്കുക. പിന്നെ കൊടുത്തിരിക്കുന്നത് ജാവ പ്രോഗ്രാമിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. കേസ് സെൻസിറ്റീവ് ആണ്, അതുകൊണ്ട് നമ്മൾ പാക്കേജിന് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഫുള്ളും സ്മോൾ ലെറ്ററിലും ക്ലാസ്സിന് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ ആയിട്ടുമാണ് നമ്മൾ എഴുതുന്നത്. പിന്നെ ജാവയ്ക്കകത്ത് പ്രോഗ്രാമിനെ സേവ് ചെയ്യുന്നത് എങ്ങനെയാണ്, മെയിൻ മെത്തേഡ് വരുന്ന ക്ലാസ് ഏതാണോ ആ ക്ലാസിന്റെ പേരിലാവണം നമ്മുടെ ജാവ പ്രോഗ്രാം സേവ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയാണ് ഒരു സാമ്പിൾ പ്രോഗ്രാം എന്ന് പറയുന്നത്.